ഹായ് വ്യൂവേഴ്സ്, അനുബന്ധ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. വിവാഹ ആലോചനയുമായിട്ടുള്ള തങ്ങളുടെ ബ്രീഫായിട്ടുള്ള പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യും. പിന്നീട് അവരുടെ ആ പ്രൊഫൈൽ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, വീഡിയോസ് ചെയ്ത് കൊടുത്തുകൊണ്ട് വരുന്നു. പക്ഷേ മുഖ്യമായി കുറേ പേര് അവരുടെ ചെറുതായിട്ടുള്ള പ്രൊഫൈൽ മാത്രം ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളവരുടെ പ്രൊഫൈലാണ് നമ്മളിപ്പോൾ, അതായത് അവർ ചെറുതായിട്ടുള്ളവരെ കുറിച്ചുള്ള മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. ആദ്യമായിട്ട് രമ്യ KP. ഹലോ മാം, മൈ സിസ്റ്റർ സൺ 34 ഇയേഴ്സ് ഓൾഡ്, പ്രൈവറ്റ് ജോബ്, അതായത് പ്രൈവറ്റ് കൺസൾട്ടൻ്റാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാസ്റ്റ് നായർ, ദേ ആർ ബിലോങ്സ് ടു നായർ കമ്മ്യൂണിറ്റി. മദർ, ഫാദർ, വൺ സിസ്റ്റർ. ഷീ ഗോട്ട് മാരീഡ്, അതായത് അവർക്ക് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദർ ഇസ് എ ഗുഡ് റിലേഷൻഷിപ്പ്, നോ ഡിമാൻഡ്സ്. അതായത് അവരെ കുറിച്ചുള്ള ഒരു ചെറുതായിട്ടുള്ള ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് രമ്യ അവരുടെ സിസ്റ്ററുടെ, അതായത് അവരുടെ ചേച്ചിയുടെ മോന് വേണ്ടിയാണ് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഏജ് 34 ഇയേഴ്സ്, കാസ്റ്റ് നായർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വലുതായിട്ട് ഡിമാൻഡ്സ് ഒന്നും ഇല്ലാന്നും കൊടുത്തിട്ടുണ്ട്. സിസ്റ്ററുണ്ട്, സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് സുരേന്ദ്രൻ, മൈ ബ്രദർ സുമേഷ്, 30 ഇയേഴ്സ്, അവരുടെ ഏജ് 30 ഇയേഴ്സ്, ക്വാളിഫിക്കേഷൻ BA, ജോബ് അറ്റ് എറണാകുളം, ജോലി എറണാകുളത്താണ്, അതായത് അവരുടെ ലൊക്കേഷൻ എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബ്രദറിൻ്റെ ഏജ് 30 ഇയേഴ്സ്, സുരേന്ദ്രനാണ് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവരുടെ ബിസിനസ്, 4-star business, അതായത് 4-star hotel business ആണ് അവരുടേത്. സിസ്റ്റർ, അവർക്ക് ഒരു സിസ്റ്ററുണ്ട്, മാരേജ് ആയി അവർക്ക് കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാസ്റ്റ് 7 ആണ്. പിന്നീട് അവരുടെ സ്ഥലം പാലക്കാട്. സുരേന്ദ്രൻ മുഖ്യമായി അവരുടെ ഒരു പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരെ കുറിച്ചുള്ള മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടില്ല. അതേപോലെ രമ്യ അവരുടെ സിസ്റ്ററിൻ്റെ മോൻ്റെ പ്രൊഫൈൽ മാത്രമാണ്, പ്രൊഫൈലിൽ അവരെ കുറിച്ചുള്ള ചെറുതായിട്ടുള്ള മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ കോണ്ടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടില്ല. ഇവരുടെ ഈ മെസ്സേജ് ഞാൻ അങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള നിങ്ങളുടെ ആലോചനകൾ തുടർന്നും ഇനി ആ, അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, എൻ്റെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. പിന്നീട് ഇവരുമായിട്ടുള്ള ആലോചനകൾ തുടർന്നും ഇനി നിങ്ങൾ ഇവർക്ക് മെസ്സേജ് ചെയ്ത് ഇവരുടെ കുറിച്ചുള്ള മറ്റുള്ള, അതായത് ഇവരുടെ ഡീറ്റെയിൽസ്, മറ്റുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെന്ന് നിങ്ങൾക്ക് ഇവർക്ക് മെസ്സേജ് ചെയ്യാം. അടുത്തതായിട്ട് അതേപോലെ സുരേന്ദ്രൻ, രമ്യ, നിങ്ങൾ ഇങ്ങനെ പ്രൊഫൈൽ ഷെയർ ചെയ്താൽ മാത്രം മതിയാവില്ല, നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ്, അതായത് നിങ്ങളുടെ ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ആ മെസ്സേജിന് വരുന്ന കമൻസ് നിങ്ങൾ എപ്പോഴും, അതായത് റെഫ്രഷ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ അപ്ഡേറ്റ്സ്, അതായത് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ഇവരുമായിട്ടുള്ള ആലോചനകൾ, അതായത് നിങ്ങളുമായിട്ടുള്ള ആലോചനകൾ തുടരാൻ ഇൻട്രസ്റ്റഡ് എന്ന് ഇറങ്ങി മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ കഴിയും. കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് ഷെയർ ചെയ്തിട്ട് മാത്രം ഉണ്ടാവാൻ പാടില്ല. കഴിയും തോറും എപ്പോഴും എല്ലാ വീഡിയോസും ചെന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആരാ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അടുത്തതായിട്ട് സോജൻ, സോജൻ ഏജ് 23 ഇയേഴ്സ്, അവരുടെ സ്ഥലം കൊല്ലം, വർക്കിംഗ് കിംസ് ഹോസ്പിറ്റൽ, അവരുടെ ജോലി കിംസ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ഓപ്പറേറ്റർ, അത് മാത്രമല്ല അവരുടെ ജോലി അവിടെ പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ +2. ബ്രദർ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി, അവർക്ക് ഒരു ബ്രദർ ഉണ്ട്, ഈസ് വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ ഗോട്ട് മാരീഡ്, അവർക്ക് കല്യാണം കഴിഞ്ഞ്, അവരുടെ ഒരു ചേച്ചിൻ്റെ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. ഫാദർ സെക്കൻഡ് ഹാൻഡ് കാർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ഫാദറിന് ജോലിയുണ്ട്, അവർ സെക്കൻഡ് ഹാൻഡ് കാർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് മദർ ഹൗസ് വൈഫ് എന്നും സോജൻ, അവരെ കുറിച്ചുള്ള
ചെറുതായിട്ടുള്ള പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ വിനോദ് അവരുടെ പ്രൊഫൈൽ ഇതുപോലെ ചെറുതായിട്ടുള്ള അവരുടെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. അവരുടെ സ്ഥലം പത്തനംതിട്ട, വിനോദ് ഫ്രം പത്തനംതിട്ട, ഏജ് 34 ഇയേഴ്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും കൊടുത്തിട്ടുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. നൗ ഡൂയിങ് ഓൺ ബിസിനസ്, അവരുടെ ജോബ് ഓൺ ബിസിനസ്സാണ്. സ്റ്റാർ അത്തം, നോ ദോഷം, ദോഷമൊന്നുമില്ല എന്നും കൊടുത്തിട്ടുണ്ട്. ഫാദർ മദർ വൺ ബ്രദർ, അവരുടെ ഫാമിലി ഒരു ചെറിയ ഫാമിലിയാണെന്നും കൊടുത്തിട്ടുണ്ട്. 20% ഫിസിക്കലി ചാലഞ്ച്ഡ് എന്നും അവരെ കുറിച്ചുള്ള ചെറുതായിട്ടുള്ള പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇവരുമായിട്ടുള്ള നിങ്ങളുടെ ആലോചനകൾ തുടരണമെങ്കിൽ ഇവരുടെ ഈ ഡീറ്റെയിൽസ് ഞാൻ മുഴുവനും എൻ്റെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെന്ന് നിങ്ങൾ ഇവർക്ക് മെസ്സേജ് ചെയ്ത് ഇവരുമായിട്ടുള്ള ആലോചനകൾ നിങ്ങൾക്ക് തുടരാം. ഇനിയും വിവാഹ ആലോചനയുമായിട്ടുള്ള തങ്ങളെക്കുറിച്ചുള്ള ബ്രീഫായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ആ പ്രൊഫൈൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതിന് ഞാൻ വീഡിയോസ് ചെയ്ത് കൊടുക്കും. കാരണം മറക്കാണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.